നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായതിനു ശേഷം കർണാടകയിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏറെ പ്രസക്തിയുണ്ട്. ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും കോൺഗ്രസിനെ നയിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ തലമുതിർന്ന നേതാവിൻ്റെ സാന്നിധ്യം കൂടി കോൺഗ്രസ് അറിയേണ്ടതായി ഉണ്ട്. എങ്ങനെയാണ് മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പനായി മാറുന്ന നിമിഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്? ശശി തരൂറിനെ 8,000 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയല്ലോ എന്ന് ആവേശം കൊള്ളുന്ന പലരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തരൂറിനെ തോൽപ്പിച്ചു എന്ന ഗർവമോ അഹംഭാവമോ ഒന്നും ഖാർഗെക്കില്ല. ഖാർഗെക്ക് ആഗ്രഹം കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം കർണാടകയിൽ ശോചനീയമായ അവസ്ഥയിലല്ല നിൽക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു. അതും കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ നിയമസഭാ മണ്ഡലത്തിൽ നോക്കിയാൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ജൈത്രയാത്രകളിൽ ഒന്നായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ടും മൈസൂരിലും മാണ്ഡ്യ പ്രവിശ്യയിലുമൊക്കെ ജനതാദൾ സെക്യുലറുമായിട്ടുള്ള ഡയറക്റ്റ് ഫൈറ്റിൻ്റെ പേരിൽ പല നഷ്ടങ്ങളും കോൺഗ്രസിന് സംഭവിച്ചു. അത് ബി ജെ പി മുതലെടുത്തു. അതാണ് ശരിക്കും സംഭവിച്ചത്. കോൺഗ്രസിനെ പിരിച്ചുവിടണം എന്ന് നളിൻകുമാർ കട്ടീൽ എന്ന ബി ജെ പി നേതാവ് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായി ഉണ്ട്. അവരുടെ മുഖ്യമന്ത്രിയായ ബസവരാജ് ബൊമ്മ ശരിക്കും പരാജയം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുജറാത്തിലെ എഫക്റ്റ് കർണാടകയിലും തിരികെ കൊണ്ടുവരാം എന്നുള്ള വിചാരം വെറുതെയാണ് എന്നുള്ളത് ബി ജെ പിക്കാർക്ക് നന്നായി അറിയാം. ലിംഗായത്ത് സമുദായത്തെ ശക്തമായി കൈപിടിയിൽ ഒതുക്കാൻ വേണ്ടി യെഡ്യൂരപ്പയെ വീണ്ടും ദേശീയ നിർവാഹക സമിതി അംഗമാക്കിയ നീക്കത്തെ ഒരിക്കലും അംഗീകരിക്കാൻ ലിംഗായത്ത് സമുദായം തയ്യാറാകാത്തതും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളുടെ പരാജയം തന്നെയാണ്. ബി ജെ പിക്ക് ഒരു കാര്യം കർണാടകത്തിൽ മനസ്സിലായിരിക്കുന്നു, അവരുടെ തുടർ വിജയം ഒരിക്കലും അവിടെ ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ രാഷ്ട്രീയപരമായി നടക്കുന്നത്. ജെ ഡി എസിലെ പല നേതാക്കളും ബി ജെ പിയിലേക്ക് എത്താൻ ശ്രമിക്കുന്നു. എന്നാൽ ജെ ഡി എസിലെ സിംഹഭാഗവും, അതായത് ഒരു പിളർപ്പിലേക്ക് നീങ്ങിയാൽ അതിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും കോൺഗ്രസിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ജെ ഡി എസിലെ പഴയ നേതാവായിരുന്നു സിദ്ധരാമയ്യ. സിദ്ധരാമയ്യ കോൺഗ്രസിലെത്തിയിട്ട് 15 കൊല്ലത്തിലധികം കാലമായി. സിദ്ധരാമയ്യ ഒരിക്കൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമായിട്ടുള്ളതാണ്. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ കോൺഗ്രസിലെ വലിയ നേതാവായ ഒരു വ്യക്തിയാണ് സിദ്ധരാമയ്യ. അങ്ങനെ പലരും. അത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ഈറ്റിലമായ കർണാടകയിൽ തീർച്ചയായും കോൺഗ്രസിന് വിജയം കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് കർണാടക. ചിക്കമംഗലൂരും ചിക്ബല്ലാപ്പൂരും ഒക്കെയുള്ള, ഹസനും മാണ്ഡിയും മൈസൂരും ഒക്കെയുള്ള കർണാടക പ്രദേശത്ത് കോൺഗ്രസിന് ഒരു ജോഡോ യാത്ര കൊണ്ട് മാത്രം തിരിച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ല. അവിടെ മൊത്തത്തിൽ കോൺഗ്രസ് എഫക്റ്റ് ഡി കെയും സിദ്ധരാമയ്യയും വിചാരിച്ചാൽ കൊണ്ടുവരാവുന്നതേയുള്ളൂ. ഖാർഗെയുടെ സ്വന്തം തട്ടകമായിട്ടുള്ള കൽബുർഗി അടക്കമുള്ള മേഖലകളിൽ ശക്തമായിട്ടുള്ള തിരിച്ചുവരവ് കോൺഗ്രസ് നടത്താൻ കഴിയും എന്ന പ്രതീക്ഷയിൽ അവർ മുന്നോട്ട് നയിക്കുകയാണ്. അവരുടെ രാഷ്ട്രീയം എന്തു തന്നെ ആയിരുന്നാലും അവരെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ മുന്നേറാൻ സാധിക്കും എന്ന പ്രതീക്ഷയും വിശ്വാസവും അവരെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ കരുത്ത് അവരുടെ ചരിത്രം തന്നെയാണ്. ആ ചരിത്രത്തെ വളച്ചൊടിക്കുന്ന ബി ജെ പിക്കാർക്ക് പലപ്പോഴും പല കാര്യങ്ങളും തെറ്റുന്നുണ്ട്. ഒന്നും അറിയാത്ത മടയന്മാരല്ല ഇന്ത്യക്കാരെന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയായിരിക്കണം ഈ തെരഞ്ഞെടുപ്പെന്ന് രാഹുൽ ഗാന്ധി അതുകൊണ്ടാണ് ജോഡോ യാത്രയ്ക്കിടയിൽ പറഞ്ഞത്.